ഇനി നമുക്കൊരു കുഞ്ഞു കേക്കിൻ്റെ റെസിപ്പി ചെയ്യാം. അപ്പോൾ എളുപ്പമാണ് കേട്ടോ ചെയ്യാനായിട്ട്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. നമുക്ക് ഫസ്റ്റിന് കേക്കിനുള്ള ബാറ്റർ ഉണ്ടാക്കിയെടുക്കാം. അതിപ്പോൾ അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു കാൽ കപ്പ് ഇളം ചൂടുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കാൽ കപ്പിന് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിപ്പോൾ 2 ടേബിൾ സ്പൂണാണ് തൈരും ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൊണ്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ബേക്കിംഗ് സോഡയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി ചേർത്ത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് ലാസ്റ്റ് ആയിട്ട് കുറച്ച് വിനാഗിർ ചേർത്തെടുക്കാം. ഞാനിപ്പോൾ ഏത് കേക്കാണെങ്കിലും അവസാനം കുറച്ച് വിനാഗിർ ചേർത്തെടുക്കും കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ വിനാഗിരും കൂടി ചേർത്ത് നന്നായിട്ടൊന്നും കൂടി മിക്സ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ പാത്രമൊക്കെ നന്നായിട്ട് എണ്ണ തടവി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിച്ചെടുക്കാം. എന്നിട്ടൊന്ന് എയർ ബബിൾ പോകാൻ വേണ്ടിയിട്ടൊന്ന് തട്ടിക്കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടിയിൽ വേറൊരു പാത്രമോ തട്ടോ എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കേക്ക് വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിപ്പിംഗ് ക്രീമൊക്കെ വെച്ചിട്ടാണ് നമ്മൾ സാധാരണ ഡെക്കറേറ്റ് ചെയ്യൽ. അപ്പോൾ ഈ കേക്കിന് വേണ്ടി ഞാൻ പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പാൽ നന്നായിട്ട് കുറുക്കിയെടുക്കണം. അപ്പം 1/2 കപ്പോളം പാലെടുത്തിട്ടുണ്ട്. അതിലേക്കൊരു പഞ്ചസാര, മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാര, ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തെടുക്കുന്നുണ്ട്. അത് ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. പാലൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ട് അതിലേക്ക് ഏലക്കപ്പൊടിയും കുറച്ച് കുങ്കുമപ്പൂവും കൂടി ചേർത്തെടുക്കാം. എന്നിട്ട് നന്നായിട്ടും കൂടി കുറുക്കിയെടുക്കുക, നന്നായിട്ട് കുറുക്കിയെടുക്കുക. അതപ്പോൾ ഈ ഒരു പരുവത്തിൽ ആയിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ അതാ കേക്ക് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, തണുത്തിട്ടുണ്ട്. ഞാൻ ഒരു 10-15 മിനിറ്റ് തണുക്കാനായിട്ട് വെച്ചിട്ടോ. കേക്ക് അപ്പം നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഈ കേക്ക് മാറ്റി കൊടുത്തിട്ട് ഫോർക്ക് വെച്ചിട്ടൊന്ന് ഹോൾസ് ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ച് ഈ ക്രീമും കൂടി ഇതിനെ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് പിന്നെ നന്നായിട്ട് തണുപ്പിച്ചിട്ട് ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എളുപ്പമാണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ് കഴിക്കാൻ. നമുക്ക് പുതിയൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.